നമസ്കാരം. രാജ്യം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ദിവസമാണെന്ന്. യു പിയിലെ പൂർവാഞ്ചൽ എക്സ്പ്രസ് പാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുന്നു എന്ന് കേട്ടത് മുതൽ തന്നെ രാജ്യത്തെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ ആ ആകാംക്ഷകൾക്കെല്ലാം അവസാനം വരുത്തിക്കൊണ്ട് വളരെ മാസായിട്ടുള്ള ഒരു എൻട്രിയിലൂടെ നരേന്ദ്രമോദി അഭിമാനകരമായ 341 കിലോമീറ്റർ വരുന്ന പൂർവാഞ്ചൽ എക്സ്പ്രസ് പാത രാജ്യത്തിന് സമർപ്പിച്ചു. പാതയിൽ നിർമ്മിച്ചിരിക്കുന്ന എയർ സ്ട്രിപ്പിൽ വ്യോമസേനയുടെ C-130 സൂപ്പർ ഹെർക്കുലീസ് വിമാനത്തിൽ പറന്നിറങ്ങിയാണ് പ്രധാനമന്ത്രി പാതയുടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ വിമാനത്തിന്റെ ഇരമ്പം ദശാബ്ദങ്ങളോളം രാജ്യത്തെ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളെ അവഗണിച്ചവരുടെ കാതുകളിലാണ് പതിക്കേണ്ടതെന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. പാതയുടെ നിർമ്മാണം വിജയകരമായി പൂർത്തിയാക്കിയതിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും അദ്ദേഹത്തിന്റെ ടീമംഗങ്ങളെയും അഭിനന്ദിക്കുന്നതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. യോഗിയെ ഊർജ്ജസ്വലനായ മുഖ്യമന്ത്രി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. യു പിയിൽ നേരത്തെയുള്ള മുഖ്യമന്ത്രിമാരുടെ കാലത്ത് വികസനം അവരുടെ വീടിരിക്കുന്ന സ്ഥലങ്ങളിലും കുടുംബാംഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും മാത്രമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. കിഴക്കൻ ഉത്തർപ്രദേശിനെ മാഫിയകൾക്കും ദാരിദ്ര്യത്തിലേക്കും ഇടയിലേക്ക് തള്ളിവിടുകയായിരുന്നു മുൻ സർക്കാരുകളെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ബി ജെ പി സർക്കാർ ഇവിടെ വികസനത്തിന്റെ പുതിയ അധ്യായമാണ് കുറിച്ചത് എന്നാണ് മോദി വ്യക്തമാക്കിയത്. അടിയന്തര ഘട്ടങ്ങളിൽ രാജ്യത്തെ വ്യോമസേനയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ് പൂർവാഞ്ചലിൽ നിർമ്മിച്ച എയർ സ്ട്രിപ്പെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. നമ്മുടെ യുദ്ധവിമാനങ്ങളും വൈകാതെ ഹൈവേകളിൽ ലാൻഡ് ചെയ്യും. യോഗി സർക്കാരിന് മുൻപ് അധികാരത്തിലിരുന്നവർ യു പിയിലെ ജനങ്ങളോട് അനീതിയാണ് കാണിച്ചത്. വികസനത്തിലാണ് അവർ വേർതിരിവ് കാട്ടിയതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. സുൽത്താൻപൂർ ജില്ലയിലെ കർവാൾ ഖേരിയിലാണ് 3.2 കിലോമീറ്റർ സൈനിക വിമാനങ്ങൾക്ക് അടക്കം അടിയന്തര ലാൻഡിങ്ങിന് സഹായിക്കുന്ന എയർ സ്ട്രിപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിനെയും ഗാസിപൂരിനെയും ബന്ധിപ്പിക്കുന്നതാണ് പൂർവാഞ്ചൽ എക്സ്പ്രസ് പാത. 22,500 കോടി മുതൽ മുടക്കിലാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത്.